ഇവിടെ ലാഭം ഏതായാലും ദോഷം വരില്ല. സ്ലോട്ട് ട്രാപ്പിങ്ങിന് ഏക്കറിന് 50,000 രൂപ വെച്ച് ഇവിടെ കിട്ടുന്ന ലാഭമാ. നല്ല മരങ്ങളാ, 3 വർഷം കൊണ്ട് ക്ലിയർ ചെയ്താൽ മതിയല്ലോ. നമ്മൾ കൊടുക്കുന്ന കാശ് അവസാനം മരം വെട്ടിവിട്ടാ പോലും കിട്ടും. അതുവരെ കിട്ടുന്ന റബ്ബറ് ലാഭം. മുതലാളിയോട് പാപ്പി എല്ലാ കാര്യവും സംസാരിച്ചു. ഇനി അഡ്വാൻസ് കൊടുക്കണം, കരാർ എഴുതണം, അത്ര തന്നെ. ആ അത് നമുക്ക് ഉടനെ ചെയ്യാം. ആ പിന്നെ കരാർ എഴുതുമ്പോഴേ ബംഗ്ലാവിന് പുറകിലുള്ള സ്ഥലം വേണമെന്ന് പറയണം. അതെന്താ? ഏറ്റവും നല്ല മരങ്ങൾ അവിടെയാണ്. വല്യ മുതലാളിയാണ് ചോദിച്ചത്? ആ പല ആലോചനയും വന്നു. ഹേമകുഞ്ഞിന് ഒന്നും പിടുത്തമല്ല. എന്റെ വാച്ചറേ, ഹേമകുഞ്ഞിന്റെ കാര്യമൊന്നും ഞങ്ങൾ ചോദിച്ചില്ല. അതെ, വല്യ മുതലാളിയുടെ ഇളയ മോള് തന്നെ ഹേമകുഞ്ഞ്. മറ്റുള്ളതിനൊക്കെ കല്യാണം കഴിച്ച് അയച്ചു, ഇതൊന്നും അറിയില്ലല്ലേ. ആ എന്നാ പറഞ്ഞുതരാം. ഹേമകുഞ്ഞിന്റെ മൂത്തത് ശേഖരകുഞ്ഞ്, ശേഖരകുഞ്ഞിന്റെ മൂത്തത് രണ്ട് പെണ്ണുങ്ങളാ. അതിനൊന്നിനെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു കളക്ടറാ. ആരെ? കളക്ടർ. അതിന്റെ ഇടതിനെ കല്യാണം കഴിച്ചിരിക്കുന്നത് ബാംഗ്ലൂരിലുള്ള ഒരു എസ്റ്റേറ്റ് ഉടമസ്ഥനാ. കള്ള മരിച്ചു പോയി. വാച്ചറേ, ഇദ്ദേഹം വല്യ മുതലെ കാണാൻ വന്നിരിക്കുന്നത്. ഇതാണോ പയ്യൻ? കൊള്ളാം, വീട് മിടുക്ക്. ഈ പയ്യനെ ഹേമകുഞ്ഞിന് ഇഷ്ടമാകും. ഞാനൊരു ബിസിനസ്സുകാരൻ സംസാരിക്കാൻ വേണ്ടി വല്യ മുതലാളിയെ കാണാൻ വന്നതാ. കുഞ്ഞു വന്നല്ല. വാച്ചർക്ക് ചെവി അല്പം പതുക്കണം തോന്നുന്നു. ഇത്ര നേരം സംസാരിച്ചിട്ട് തോന്നുന്നേ ഉള്ളൂ. അല്ല, ഒരു ലോഹ്യത്തിന് പറഞ്ഞേ ഉള്ളൂ. ഞങ്ങളുടെ വാച്ചറുടെ ചെവിയുടെ കാര്യത്തിൽ ഒരു ലോഹ്യം പറയണ്ട. വീട്ടുവിശേഷങ്ങൾ മുഴുവനും പറഞ്ഞു. കൂടുതലൊന്നും പറയിപ്പിക്കണമെന്ന് വിചാരിച്ച ഞാൻ ഇറങ്ങി വന്നത്. അകത്തേക്ക് എല്ലാം പറഞ്ഞു. അങ്ങനെ തന്നെയാണോ പറഞ്ഞത്? അടി വാങ്ങിച്ചു തരല്ലേ? ഹേമകുഞ്ഞിന് ഇഷ്ടമായാൽ വല്യ മുതലാളിക്ക് തടസ്സമൊന്നുമില്ല. ഏതാ ലാത്തോട്ട് ഇരുന്നാട്ട്. വാച്ചറേ ഇരുന്നാട്ടെ, ഇനി നമുക്ക് 4 വാക്ക് സംസാരിക്കാം. ഇല്ല, എന്നെ തീപിടിയില്ല. പാപ്പി എന്നൊരാൾ വന്ന് സ്ലോട്ട് ടാപ്പിങ്ങിനെ കുറിച്ച് സംസാരിച്ചിരുന്നല്ലോ. ഓ, അത് നിങ്ങൾക്ക് വേണ്ടിയാണോ? അതെ. ഇരിക്കെ. വ്യവസ്ഥകളൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, അതിൽ മാറ്റമൊന്നുമില്ല. മുതലാളി പറഞ്ഞ വ്യവസ്ഥകളൊക്കെ സമ്മതിച്ചു. 25 ഏക്കറിന് അഗ്രിമെന്റ് എഴുതാം. 25 ഏക്കറോ? നല്ല കഥ. 250 ഏക്കറാണ് ഞാൻ സ്ലോട്ടറിനായി കൊടുക്കുന്നത്. അത്രയും സ്ഥലം റീപ്ലാന്റ് ചെയ്യാനാണ്. 25 ഏക്കറായി ഞാൻ കൊടുക്കില്ല. ഞാൻ വലിയ പണക്കാരനൊന്നുമല്ല. കാഞ്ഞിരപ്പള്ളിക്കടുത്ത് കുറച്ച് ഭൂമി ഉണ്ടായിരുന്നത് വിറ്റു. പിന്നെ ചില സ്നേഹിതന്മാരൊക്കെ സഹായിച്ചു. അതും കൊണ്ടാണ് ഈ ബിസിനസ്സിന് ഇറങ്ങിയിരിക്കുന്നത്. ഒരു ഉറച്ച ബിസിനസ്സുകാരനല്ലാത്ത നിങ്ങളുമായിട്ട് എങ്ങനെയാ കരാറൊപ്പിടുക? 25 ഏക്കർ തരാമെന്ന് വെച്ചാൽ തന്നെ സമയത്തും രൂപതരിയും കാലാവധിക്കുള്ളിൽ മരം വെട്ടിമാറ്റി ക്ലിയർ ചെയ്യുകയും ചെയ്യുമെന്നുള്ളതിന് എന്താണ് ഉറപ്പ്? മാത്രമല്ല, 25 ഏക്കറിന് 12.5 ലക്ഷം രൂപയാവും. 3 തവണകളായിട്ടാണെങ്കിൽ പോലും ഇപ്പൊ 5 ലക്ഷം രൂപ തരാൻ നിങ്ങൾ എന്ത് ചെയ്യും? അതിപ്പോ തന്നെ തന്നേക്കാം. ചായ കൊടുത്തേക്ക്. ശേഖരൻ മുറിയിലുണ്ടെങ്കിൽ ഒന്നിങ്ങോട്ട് വരാൻ പറ. 5 ലക്ഷം ഉണ്ട്.
എഗ്രിമെന്റ് എഴുതുമ്പോ പണം തന്നാ മതി. എഗ്രിമെന്റ് ഒക്കെ ഇവിടുത്തെ സൗകര്യം പോലെ എഴുതിയാ മതി. കാഞ്ഞിരപ്പള്ളിയിൽ ഏതാ വീട്? പറഞ്ഞാൽ അറിയില്ല, ഒരു സാധാരണ വീടാ. എന്റെ അച്ഛൻ അരുന്ധതി എസ്റ്റേറ്റിലെ ഒരു ക്ലാർക്കാ. ഓഹോ, അച്ഛനെ വിളിച്ചോ. ആ വിളിച്ചു. സ്ലോട്ട് ടാപ്പിംഗിന് നിശ്ചയിച്ചിരിക്കുന്ന എസ്റ്റേറ്റിൽ 25 ഏക്കർ ഇയാൾ കൊടുത്തു. അതെന്ത് വൃത്തികേടാണ് അച്ഛാ, 25 ഏക്കറായിട്ട് സ്ലോട്ടിന് കൊടുക്കുന്നത്? ആ പോട്ടെ, ഇത് ഞാനങ്ങ് സമ്മതിച്ചു. ഇയാള് പുതുതായിട്ട് ബിസിനസ് തുടങ്ങുന്ന ആളാ. ആളുകളോട് കരുണ കാണിക്കാൻ ഇരുന്നാൽ നമുക്കത് ബുദ്ധിമുട്ടും ശല്യവുമാണ്. ആ അച്ഛന്റെ ഇഷ്ടം പോലെ ചെയ്യണം. 3 വർഷം കാലാവധി പറഞ്ഞിട്ടുണ്ടെങ്കിലും എത്രയും വേഗം സ്ലോട്ട് നടത്തി മരം മുറിച്ചു മാറ്റി തരണം. ഞാൻ ശ്രമിക്കാം. മാധു ഇല്ലേ മോളയോടെ? മാധു മാർക്കറ്റിൽ പോയച്ച. എന്താ പേര്? ഗോപി. ഒരു ചെറിയ സഹായം ചെയ്യണം. ബംഗ്ലാവിന് പുറകിൽ തെക്ക് വടക്കായി 25 ഏക്കർ സ്ഥലം തന്നാ മതി. അപ്പോ ലോഡിങ്ങിനൊക്കെ സൗകര്യമായിരിക്കും. നിങ്ങളൊരു സമർത്ഥനാണ്. അറേ, സാറിന്റെ ഭാഗ്യനക്ഷത്രം ഉദിച്ചെന്നാ തോന്നുന്നേ. ആഹാ, ഓഫീസർ കോൾ അടിച്ചല്ലോ. നല്ല മരങ്ങൾ. കോൾ അടിച്ചെന്ന് പതുക്കെ പറഞ്ഞാ മതിയോ? ഓഫീസർ എല്ലാ തരത്തിലും കോൾ അടിച്ചില്ലേ? അങ്ങോട്ട് നോക്കി. അതാരാ പെൺകുട്ടി? വല്യ മോനാലെ ലളയ മോളാ. നമ്മൾ വെട്ടു തുടങ്ങുന്ന കാര്യം ഞാനൊന്ന് പോയി പറഞ്ഞിട്ട് വരാം. ആ ശല്യല്ലേ. ചെറുതായിട്ട് ആ വന്നാട്ടെ, നമുക്ക് ജോലി തുടങ്ങാം. ആ തുടങ്ങള. വല്യ മുതലില്ലേ? പുറത്തു പോയിക്ക. ശേഖരൻ സാറ്? ചേട്ടൻ ഇങ്ങനെ തിരുവനന്തപുരത്ത് പോയി. ഇന്ന് ടാപ്പിംഗ് തുടങ്ങാണ്, ഒന്ന് പറഞ്ഞിട്ട് പോവാന്ന് വെച്ചു. തോക്കുമായിട്ട്? ആ തോട്ടത്തിനരികിൽ പുഴയുടെ തീരത്ത് കാട്ടുപന്നിയും കേഴയൊക്കെ ഇറങ്ങുമെന്ന് ചിലര് പറഞ്ഞു. പകൽ ഇറങ്ങില്ല. ഞാൻ തോട്ടത്തിൽ തന്നെ ഒരു ഷെഡ് കെട്ടി താമസിക്കാൻ പോകും. വെടിയും പടയും ഒക്കെ കണ്ടും കേട്ടും പരിചയിച്ച കാട്ടുജീവികളാണ്. മാടത്തിലിരുന്ന് മഞ്ഞുവെള്ള. എനിക്ക് ഉന്നം വിളിക്കാറില്ല. കാണാ. എന്താ രണ്ടുപേരും കൂടെ രഹസ്യം പറയുന്നേ? ഉറക്കെയാണ് പറഞ്ഞത്, വാട്ടർ കേക്കാനിട്ടാ. ഇല്ല, ഞാൻ അവരോട് പറഞ്ഞില്ല. ഹേമകുഞ്ഞിന്റെ ഇഷ്ടത്തിന് എതിരായിട്ട് ഞാൻ നിൽക്കില്ല. മനസ്സിലായി മനസ്സിലായി. വരട്ടെ. സാറേ, മറ്റുള്ള ആൾക്കാര് നാളെ രാവിലെ എത്തുമല്ലോ. ഓ വരും. കാരണം മുന്നോട്ട് എന്നാ തമസേ. ഉഗ്ര ഓഫീസറിന് ഖുഷി.
അച്ഛാ, നമ്മുടെ തോട്ടം സ്ലോട്ടറിന് എടുത്താൽ വന്നു നിൽക്കുന്നു. വരാം പറ. എന്താ ഗോപി സന്ധ്യസമയത്ത്? ഇന്ന് രാത്രി ഒന്ന് ഹണ്ടിങ്ങിന് പോവാന്ന് വിചാരിക്കുന്നു. നല്ല തണുപ്പ്, ഒരു കമ്പിളി കിട്ടേക്കൊള്ളാം. വെറുതെ മെനക്കെടുന്നത് എന്തിനാ? ഒന്നും കിട്ടുകയില്ല. പലരും വേട്ടയ്ക്ക് പോകാറുണ്ട്, വെറും കൈയോടെ പോരാറുമുണ്ട്. വെറുതെ മഞ്ഞുകൊള്ളാനായിരിക്കുമെന്ന് വേറൊരാളും പറഞ്ഞു. ഒന്ന് പരീക്ഷിച്ചു നോക്കാം. കമ്പിളിയുണ്ടോ മോളെ? എന്റെ കമ്പിളി കൊടുക്കാം. അച്ഛന് നാളെ കാട്ടുപന്നിയുടെ ഇറച്ചി തിന്നാവല്ലോ. അവള് തന്നെ കളിയാക്കിയതാണ്. റബ്ബറിനല്പം വില കൂടിയിട്ടുണ്ട്. എന്റെ ഭാഗ്യം. ആ തോട്ടത്തിൽ തന്നെയാണോ താമസം? ദിവസവും പോയി വരുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. വണ്ടിയൊന്നുമില്ലേ? ഒരു ജീപ്പുണ്ട്. തണുപ്പത്ത് ഏറുമാടത്തിലിരിക്കാൻ പോവല്ലേ? താങ്ക്സ്, ഞാൻ മദ്യപിക്കാറില്ല. അങ്ങനെയോ, നല്ലത്. ഞാൻ മദ്യപിക്കുമെങ്കിലും മദ്യപിക്കാത്തവരോട് എനിക്ക് ബഹുമാനമാണ്. വരട്ടെ. അവൻ ആറുമാസം തപസ്സിരുന്നാൽ ഒരു മുയലിനെ പോലും കിട്ടില്ല. നിന്റെ കമ്പിളി എന്തിനാ കൊടുത്തയച്ചത്? ഞാനത് ഉപയോഗിക്കാറില്ല. എന്ത് പറ്റി? ഒന്നും കിട്ടിയില്ല. മഞ്ഞു കൊണ്ടത് മിച്ചം. കമ്പിളി കൊടുത്തിട്ട് പോ. ഒരു വേട്ടക്കാരൻ. അവനൊരു സമർത്ഥനാണല്ലോ. ഇത്രയും വലിയൊരു കാട്ടുപന്നിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വേഗം അതിനെ ശരിയാക്കാൻ ഏർപ്പാടി. വിമലമോക്കും കളക്ടർക്കും വെടിയിറച്ചി എന്ന് പറഞ്ഞ ജീവനാ. ഡ്രൈവറെ വിളിക്ക്. ഞാൻ വിചാരിച്ചില്ല കിട്ടുമെന്ന്. ഓ, എന്തെന്നാ എത്ര പറയാൻ. കാട്ടുപന്നികൾ കൂട്ടമായി വന്നിരിക്കും. ഏത് പൊട്ടം വെടിവെച്ചാലും ഒരെണ്ണം വീഴും. എന്നിട്ട് ചേട്ടൻ ഇത്രയും കാലം നടന്നിട്ട് ഒന്നിനും കിട്ടിയില്ലല്ലോ. ആ മത്തായി, ഇപ്പോ അപ്പുറത്തൊരു കാട്ടുപന്നിയെ കൊണ്ടുവന്നിട്ടുണ്ട്. വേഗം ശരിയാക്ക്. അതിൽ 5-8 kg നമ്മുടെ കളക്ടർ അവിടെ എത്തിക്കണം. തറുപ്പിക്കും. ജീപ്പിൽ പോയാ പോരെ? താമസിക്കും. 100-200 km കൂടുതൽ പോകണ്ടേ? ആ മോളെ, നീ ഒരു ലൈറ്റ്നിങ് കോൾ ബുക്ക് ചെയ്ത് ചേച്ചിയോട് വിളിച്ച് പറ. വെടിയിറച്ചി കൊടുത്തയക്കുന്നുണ്ടത്. ആ അലമാരിയിൽ നിന്ന് 2 ഉപ്പി ബിസ്ക്യൂ എടുത്ത് കാറിൽ വെച്ചേരെ. ആ മത്തായി, അത്തോട്ടിയല്ലേ? ഇളയ ചേച്ചിക്കും വെടിയിറച്ചി വലിയ ഇഷ്ടമാണ്. ബാംഗ്ലൂർ വരെ ഇനി എങ്ങനെ കൊടുത്തയക്കും? ഇന്നലെ രാത്രിയിലേ കിട്ടിയിരുന്നെങ്കിൽ രാവിലെയുള്ള ബാംഗ്ലൂർ ഫ്ലൈറ്റിന് കൊടുത്തയക്കാമായിരുന്നു.
ഉച്ചയ്ക്ക് ഉണ്ണാൻ വേറെ വല്ലവരും വിളിക്കണോ അച്ഛാ? ശേഖരന്റെ കൂട്ടുകാരെ കാണും, പിന്നെ നിനക്ക് ആരെങ്കിലും വിളിക്കണമെങ്കിൽ വിളിച്ചോ. ഗോപിയെ കൂടെ വിളിക്കണ്ടേ? അയാളല്ലേ വെടിവെച്ച് കൊണ്ടുവന്നത്. അത് വേണ്ട, അവനെ അടുത്ത് ഉണ്ണാൻ വിളിക്കുന്നത് നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്നു. കാറിൽ ബോട്ടിൽ എടുത്ത് വെക്കാൻ മറക്കണ്ട. ഞാൻ നാട്ടി വരെ ഒന്ന് പോയച്ചു വരാം. ആ ജീപ്പിന് കുറച്ച് പണിയുണ്ട്, അന്ന് ശരിയാക്കണം. ആ എന്നാ പോയിട്ടോ. അല്ലേ ആ ഹംസയെ കാണണമെങ്കിൽ അവനോട് കുറച്ച് രൂപ കൂടെ സംഘടിപ്പിച്ച് തരാൻ പറയണം. ഓ പറട്ടെ. ആ ഹലോ. ഹലോ, എന്താ ഇവിടെ? ഞാൻ ഈ ഭംഗി ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. എത്ര കണ്ടാലും മതി വരാത്ത ഭംഗി. അല്ല പ്രകൃതി ഭംഗി. നിഴലണിവേദി മെല്ലെ ഒഴുകി വരുന്നു സുരവാഹിനി ഹിമവാഹിനി വനഭംഗ
നമസ്കാരം. ഇരിക്കണം. എവിടെ നിന്നും വരുന്നു? ഗോപിയുടെ അച്ഛനാ. ഏത് ഗോപി? ആ സ്ലോട്ടർ ടാപ്പിങ്ങിന് എന്നോട് കുറച്ച് സ്ഥലം വാങ്ങി വൈനു. അതെ. ഓ, മോനെ കാണാൻ വന്നതാണോ? മോനെ കാണാൻ മാത്രമല്ല, പിന്നെ പറഞ്ഞാട്ടെ. അല്ല വേണ്ട, ഞാൻ പറയാം. ഞങ്ങളൊരു പെണ്ണാലോചനയുമായിട്ട് വന്നതാണ്. പെണ്ണാലോചനയോ? മുതലാളിയുടെ ഇളയ മകളെ ഗോപിക്ക് വേണ്ടി ആലോചിക്കാനാണ് ഞങ്ങൾ വന്നത്. എനിക്ക് രണ്ടുപേർക്കും എഴുന്നേൽക്കാം. എണീക്കണ്ട. ഒരു തോട്ടത്തിലെ ക്ലാർക്കായ നീ നിന്റെ മകന് വേണ്ടി എന്റെ മകളെ കല്യാണാലോചനയ്ക്ക് വന്നോ? ഞാൻ ആരാണെന്ന് കരുതി? കോടീശ്വരനാണ്ടാ ഞാൻ? തോട്ട താപ്പിങ്ങിന് 5-10 ഏക്കർ വാങ്ങി നടക്കുന്ന ഒരു എരപ്പാളിക്ക് മകളെ കെട്ടിച്ചു കൊടുക്കാൻ തക്കവണ്ണം മോശക്കാരനാണോടാ ഞാൻ? പെണ്ണിനെ ഞങ്ങൾ പിടിച്ചോണ്ട് പോകാനൊന്നും തുടങ്ങിയില്ലല്ലോ. മുതലാളി ചൂടാകാതെ കാര്യം പറഞ്ഞാൽ മതി. നീ ആര്? ഞാനൊരു മേത്ത ചെറുക്കനാ. ഞാൻ പെണ്ണ് കെട്ടിയതാണേ. ഭിക്കാരികൾ! എന്റെ മൂത്ത മകളെ കല്യാണം കഴിച്ചിരിക്കുന്നത് രാജകുടുംബവുമായി ബന്ധമുള്ള ലക്ഷപ്രഭു, ഒരാത്തതിന് IAS കാരൻ, കളക്ടർ. എന്റെ രണ്ടാമത്തെ മകളെ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്നേക്കാൾ വലിയ കോടീശ്വരൻ. അക്കണക്കിന് മൂന്നാമത്തെ മകളെ കല്യാണം കഴിക്കാനുള്ള യോഗ്യത റിസർവ് ബാങ്കിനെ ഉള്ളൂ. അഭാസ്ത്രം പറയുന്നു. കുത്തി അടിച്ചു പൊളിക്കും ഞാൻ. എന്തിനാ അടിച്ചു പൊളിക്കുന്നത്? ഞങ്ങളൊരു കല്യാണാലോചന നടത്തിയെന്നല്ലേ ഉള്ളൂ, അല്ലാതെ പെണ്ണിന് ഗർഭമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. എന്നാട്ടെ. നീ ഇവിടെ നിൽക്കായിരുന്നല്ലേ? നിന്റെ അറിവോടെയാണോ ഗോപി അവന്റെ തന്റെ വിവാഹാലോചനയ്ക്ക് വിട്ടത്? അതെ, എനിക്ക് ഗോപി വിവാഹം കഴിക്കാനാണ് ഇഷ്ടം. ഒന്നുകളയും നിന്നെ ഞാൻ. എന്റെ കുടുംബത്തിന് അപമാനം ഉണ്ടാക്കാൻ നോക്കുന്നവളെ ജീവനോടെ ഞാൻ വെച്ചേക്കില്ല. വന്നു, കയറി വരാൻ പറ. എന്തിനാണ് എന്നോട് വരാൻ പറഞ്ഞത്? നമ്മുടെ എഗ്രിമെന്റ് ഒന്ന് മാറ്റി എഴുതണം. എന്തിന്? എഗ്രിമെന്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം റബ്ബറിന് കിലോയ്ക്ക് 4 രൂപ വില കൂടി. ആ, അതിനെയും കൂടാനിടയുണ്ട്. അതാണ് മാറ്റി എഴുതണമെന്ന് പറയുന്നത്. ഏക്കറിന് 50,000 രൂപ കൂടി കൂടുതൽ വെച്ച് കരാർ പുതുക്കി എഴുതണം, അല്ലെങ്കിൽ എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്യണം. എന്താണ് ചിരിക്കുന്നത്? വലിയ കോടീശ്വരന്മാരാകുമ്പോ ബിസിനസിന്റെ മാന്യത പാലിക്കണമെന്നില്ലേ? ബിസിനസിന്റെ മാന്യത താൻ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ 3.5 ചക്രത്തിന്റെ ബിസിനസ് അല്ലേ ചെയ്തിട്ടുള്ളത്. 3.5 ചക്രത്തിന്റെ ബിസിനസ്സുകാരൻ കോടീശ്വരനെ ബിസിനസ് മര്യാദ പഠിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു. റബ്ബറിന്റെ വില കുറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് എന്തെങ്കിലും കുറച്ചുവരുമായിരുന്നു. നിങ്ങൾ നഷ്ടമാണെന്ന് വന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും സൗജന്യം ചെയ്തെന്നിരിക്കും. അങ്ങനെ ചെയ്തെന്നിരുത്താൻ വേണ്ടി കെഞ്ചാൻ വരുന്നവനല്ല ഗോപി. മുഴുവൻ നഷ്ടപ്പെട്ടാലും വരില്ല, അതാണ് എന്റെ ബിസിനസ് മര്യാദ. എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്തേക്കൂ. അഡ്വാൻസ് കൂടാതെ 1 ലക്ഷം രൂപ കൂടെ തന്നേക്കാം. വേണ്ട, എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്യാനും സാധ്യമല്ല, മാറ്റി എഴുതാനും സാധ്യമല്ല. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? കൂടുതൽ പറയാനല്ല, പ്രവർത്തിക്കാനാണുള്ളത്. നിന്റെ ജോലിക്ക് തോടെ കയറില്ല. അത് പിന്നെ ഓരോരുത്തരുടെ കഴിവും തന്റെ ഇടവാണ്. ഓക്കെ, ഗുഡ് നൈറ്റ്. റബ്ബറിനൊക്കെ ഇപ്പൊ വില കൂടി. വില കൂടിയ നമ്മുടെ ഭാഗ്യം.
മരം വെട്ടുന്നവന്റെ ശവം തോട്ടത്തിൽ വീഴും. ഞൊട്ടും, ഞങ്ങൾ മരം വെട്ടും. അത്രയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് വെട്ടിക്ക്. ഒന്നല്ല, എല്ലാം ഞങ്ങൾ വെട്ടും. നിങ്ങൾ ജോലി തുടങ്ങിക്കോ, ഇനി തടയാൻ വരുന്നതിന്റെ ശവം ഇവിടെ വീഴ്ത്തു. ല്ലുന്നവരും കഴിവും ആത്മാർത്ഥതയുള്ളവരും തമ്മിലുള്ള വ്യത്യാസമാണ് നിങ്ങളിപ്പോ കണ്ടത്. ഇനി ഗുണ്ടകളാരുമില്ലേ? വലിയ മുതലാളിക്ക് ഏതായാലും വയസ്സായി, കൊച്ചു മുതലാളിയെങ്കിലും ഗുണ്ടകളെ സഹായിക്കാൻ വരേണ്ടതായിരുന്നു. ഞാൻ ഇപ്പോഴും തയ്യാറാ. ഒരു കാര്യം കൂടെ അറിയിക്കാം, നാളെ മുതൽ കൂടുതൽ ജോലിക്ക് ഇടവെച്ച് പണി തുടങ്ങുക. മരം മുറിക്കലും ലോഡിംഗും എല്ലാം നടക്കും. ചോണയുണ്ടെങ്കിൽ തടുത്തോ. അച്ഛൻ തടഞ്ഞുകൊണ്ടാണ് അവൻ ഇത്ര ദുഃഖകരമായി സംസാരിച്ചത്. അവനെ നേരിട്ട് തല്ലുന്നത് നമ്മുടെ സ്റ്റാറ്റസിന്. സ്റ്റാറ്റസ് നോക്കൊണ്ടിരുന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇപ്പൊ വരും. മാത്രമല്ല എച്ച് എ കേഡ് 5 ലോറി പെട്രോൾ ആക്സിഡന്റ് എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. കൂടാതെ 10-15 ആൾക്കാരെ. ഹൈ ലേ ഹൈ ലേ ഹൈ ലേ
നാളെ രാവിലെ മൂത്ത ചേച്ചിയുടെ അടുത്തേക്ക് പോകണം. നിന്റെ പെട്ടിയും സാധനങ്ങളും ഒക്കെ ഇപ്പൊ തന്നെ ഒരുക്കി വെച്ചേരും. നീ അവിടെ സ്ഥിരതാമസമാക്കാൻ പോവുകയാണ്. ഇവിടെ എന്താണ്? നീ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കേണ്ടെന്നാണ് ശേഖരന്റെ അഭിപ്രായം. ഇവിടെ അച്ഛനും ചേട്ടനും ഉണ്ടല്ലോ. സ്ത്രീകളാരുമില്ലല്ലോ. നീ അവിടെ തന്നെ താമസിച്ചാൽ മതിയെന്നാണ് കളക്ടർ പറയുന്നത്. തന്നെയുമല്ല, നാളെ നിന്നെ പെണ്ണ് കാണാൻ കളക്ടറുടെ അടുത്ത് ഒരാൾ വരുന്നു. നല്ല പയ്യനാണ്, ഒരു ഐ പി എസ് കാരൻ. വിവാഹം അവിടെ വെച്ച് തന്നെ നടത്താമെന്നാണ് കളക്ടറുടെയും വിമലയുടെയും അഭിപ്രായം. അതിരാവിലെ പോകണം, ഞാനും വരുന്നുണ്ട്. ഞാനാണ് ഹേമ. എന്താ? അച്ഛൻ എന്നെ നാളെ രാവിലെ ചേച്ചിയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഇനി ഒരിക്കലും ഇങ്ങോട്ട് കൊണ്ടുവരികയില്ല. അവിടെ വെച്ച് എന്റെ വിവാഹം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. എന്നോട് പോരാമോ? ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ. എന്റെ കൂടെ വന്നാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഓർത്ത് നോക്കിയോ? പലവട്ടം ആലോചിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ. മനസ്സിലായി, ശരിക്കും മനസ്സിലായി. അയ്യോ, വീട്ടിലെല്ലാവരും ഉണർന്നു. അയ്യോ, ചേട്ടനാ പുറപ്പെട്ട് കഴിഞ്ഞു. നീ പറയുന്നു, ഞാൻ വണ്ടി ഓടിച്ചോ. ഏ ആട്ടെ,
ഗോപി സാറേ കൈത സമ്മതിച്ചിരിക്കുന്നു. സൈനബ ഇതാ ഞാൻ പറഞ്ഞ പെണ്ണ്. നാളെ ഞങ്ങളുടെ രജിസ്റ്റർ വിവാഹം നടത്തണം. സൈനബ നിങ്ങൾ രണ്ടുപേരും കൂടെ അകത്ത് കിടക്കും, ഞങ്ങളിവിടെ കിടന്നോ. അയനബാ ആ പായും തലേണ ഇങ്ങെടുത്തോ. എന്തു വേണം? നിങ്ങൾ മിസ്റ്റർ ശേഖറിന്റെ സഹോദരിയെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതായി ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. മോഷ്ടിച്ചുകൊണ്ട് പോകാൻ തേങ്ങയോ ചക്കയോ വല്ലതുമാണോ സാറേ? തന്നോട് ചോദിച്ചില്ല. ആ പെൺകുട്ടിയോടെ ഇവിടെ ഉണ്ട്. രമേ ഇനി വരൂ. ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ്. ഇന്ന് തന്നെ സബ് രജിസ്റ്റർ കച്ചേരി പോയി ഞങ്ങൾ വിവാഹം രജിസ്റ്റർ ചെയ്യും. അതൊക്കെ കോടതിയിൽ പറയേണ്ട കാര്യങ്ങളാണ്. നിങ്ങളെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. എന്തിന്? ഈ പെൺകുട്ടിയെ മോഷ്ടിച്ചതിന്. പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്നത് ഈ കുട്ടി മൈനറാണെന്നാണ്. പെറ്റീഷനിൽ പറഞ്ഞിരിക്കട്ടെ, ഇതിനെ കണ്ടിട്ട് സാറിന് എന്ത് തോന്നുന്നു? ഒരു 8 വയസ്സ് കാണുമോ? നീ അധികം വിളിച്ചു പറയരുത്. നടക്കണോ? എന്നാൽ എന്നെ കൂടെ അറസ്റ്റ് ചെയ്യൂ. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഇപ്പോൾ നിങ്ങൾ ആ കിടക്കുന്ന കാറിൽ കയറണം. നടക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ബലം പ്രയോഗിക്കേണ്ടി വരും. ഞാനും ഹേമയും തമ്മിൽ സ്നേഹമായിരുന്നു. ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ഹേമയുടെ അച്ഛനും സഹോദരനും അതിനെതിരെ നിന്നപ്പോ അവൾ എന്റെ കൂടെ ഇറങ്ങിപ്പോരുകയാണ് ഉണ്ടായത്. ഞാൻ ആ പെൺകുട്ടിയെ ഒരു തരത്തിലും വഞ്ചിച്ചിട്ടില്ല. ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ബഹുമാനപ്പെട്ട കോടതി ഹേമയുടെ മൊഴി വാങ്ങിച്ചിട്ട് എന്റെ പേരിൽ നടപടിയെടുക്കണമെന്ന് മാത്രമേ എനിക്ക് അപേക്ഷിക്കാനുള്ളൂ. ഹേമയുടെ മൊഴി വാങ്ങണമെന്ന് കോടതി ഉത്തരവിട്ടിരിക്കുന്നു. എന്തോന്ന് മൊഴി വെച്ചാ? അതൊന്നും വേണ്ട, ഞാൻ പുള്ളിക്കാരനെ കൊണ്ട് പറയിക്കാം. കോടതി ഉത്തരവിട്ടാൽ മാറ്റാനൊക്കില്ല. കളക്ടർക്ക് അവിടെ ഒന്നും ചെയ്യാനാവില്ല. ഞാൻ പോയി മൊഴി കൊടുക്കാം അച്ഛാ. എന്നെ വഞ്ചിച്ച കാര്യം എനിക്ക് കോടതിയിൽ പറഞ്ഞാൽ എന്താ? എന്റെ മോൾ അങ്ങനെ പറയുമോ? എന്താ സംശയം? ഇരിക്കും മോളെ, സത്യം പറഞ്ഞാൽ അന്ന് ഇറങ്ങിപ്പോയത് എനിക്ക് ഓർമ്മയേ ഇല്ല. എല്ലാം ഒരു സ്വപ്നം പോലെ ആയിരുന്നു. ഭയങ്കര കൂടോത്ര ഏതാണ്ടവൻ ചെയ്തതാ. കഴിഞ്ഞത് കഴിഞ്ഞു, നിന്റെ മനസ്സ് മാറിയത് തന്നെ വലിയ കാര്യം. ചേച്ചി കേസ് കഴിഞ്ഞാലുടൻ ഞാനും ചേച്ചിയോട് വരുന്നു. അവിടെ കുറച്ചു ദിവസം താമസിക്കാം. അതിനെന്താ? മോൾ നാളെ കോടതി തുറന്നു പറഞ്ഞാൽ മതി അവൻ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി വിളിച്ചോണ്ട് പോയതാണെന്ന്. പറയും, തീർച്ചയായും പറയും. പ്രതിക്കുട്ടി നിൽക്കുന്ന ആളെ അറിയുമോ? അറിയും. എങ്ങനെ അറിയും? ഞങ്ങൾ തമ്മിൽ പ്രേമമായിരുന്നു. നിങ്ങളെ പറഞ്ഞു കബളിപ്പിച്ച് കൂട്ടിൽ നിൽക്കുന്ന ആൾ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുകയുണ്ടായോ? ഞാൻ സ്വമനസാലെ അദ്ദേഹത്തിന്റെ കൂടെ പോയതാണ്.
കൂടുതൽ എന്തെങ്കിലും സാക്ഷിയോട് ചോദിക്കണോ? ലോയറാണ്. നിങ്ങളെ പ്രതിക്കൂട്ടി നിൽക്കുന്നയാൾ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന പരാതിയെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനും ഗോവിന്ദ് തമ്മിൽ സ്നേഹിച്ചു. ഞങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ എന്റെ അച്ഛൻ അതിനെതിരായിരുന്നു. ഈ ചുറ്റുപാടിലാണ് ഞാൻ എന്നെ സ്നേഹിച്ച പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോന്നത്. ബഹുമാനപ്പെട്ട കോടതി ഞങ്ങളുടെ വിവാഹം നടത്താൻ വേണ്ടത് ചെയ്തു തരണം. എന്നെ ഗോപിയുടെ കൂടെ പോകാൻ അനുവദിക്കണം. രക്ഷകർത്താക്കൾ പറയുന്നത് ഈ പെൺകുട്ടി മൈനറാണെന്നാണ്. രക്ഷകർത്താക്കളുടെ മനസ്സിനാണ് പ്രായപൂർത്തി വരേണ്ടത്. മിസ്റ്റർ പ്രോസിക്യൂട്ടർ, ഈ യുവതിയെ ഗോപിനാഥന്റെ കൂടെ അയക്കാനും അവർക്ക് വേണ്ട സംരക്ഷണം നൽകുവാനും പോലീസ് നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. കേസ് തള്ളിയിരിക്കുന്നു. പുതിയ പൂക്കൾ നമുക്ക് വേണ്ടി വിടത്തിടുന്നു കാലം. നമുക്ക് വേണ്ടി നിറച്ചിടുന്നു കാലം. എന്നും പുതിയ പൂക്കൾ. നമുക്ക് വേണ്ടി വിടത്തിടുന്നു കാലം. നമുക്ക് വേണ്ടി നിറച്ചിടുന്നു കാലം. എന്നും പുതിയ പൂക്കൾ. എന്നും പുതിയ പൂക്കൾ.
നമുക്കു വേണ്ടി വിടത്തിടുന്നു കാലം. അച്ഛന് നമ്മൾ പുതുതായി വാങ്ങിച്ച തെന്മലയിലുള്ള എസ്റ്റേറ്റിൽ പോണം, അതിനടുത്തുള്ള കൂപ്പിലും പോണം. ആ മോള് പോയി മേശപ്പുറത്ത് നിന്ന് അച്ഛന്റെ കാറിന് സ്വിച്ച് ചെയ്യുന്നോ? എന്നെയും കൂടെ കൊണ്ടുവന്നു. മോളെ അമ്മയും അടുത്ത ഞായറാഴ്ച കൊണ്ടു. അപ്പൊ അകത്ത് വെച്ച് തന്നു, ഇനി വേണം. മോള് പോയി വാച്ചറോട് കേറ്റ് തുറക്കാൻ പറ. വരണേ. പിന്നെ നല്ല അമ്മ കഥകളി മുദ്ര കാണിച്ചു, മോളും അതുപോലെ തന്നെ കാണിക്കുന്നു. നമ്മൾ അന്നും ഇന്നും പൊട്ടം തന്നെ. നിങ്ങൾ ആരാ? കുറുപ്പ്. കുറുപ്പോ? ഓ, പന്തളത്തുകാരൻ കുറുപ്പെന്ന് പറഞ്ഞാ എല്ലാരും അറിയേ. ഞാനിത് ഈയിടെ വാങ്ങിയ തോട്ടമാണ്. ഈ തോട്ടം നോക്കാനും വീടൊക്കെ വാരി വൃത്തിയാക്കി സൂക്ഷിക്കാനും ഒരാളെ കിട്ടിയാ കൊള്ളാം. ഞാൻ സൂക്ഷിച്ചോളം മലയാളി. നിങ്ങൾക്ക് റബ്ബറിനെ പറ്റി വല്ലതും അറിയാവോ? എനിക്ക് റബ്ബറിനെ പറ്റിയേ അറിയാവൂ. ഞാൻ വലിയ നിലയിലൊക്കെ കഴിഞ്ഞവനാ. 10 മുട റബ്ബറൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. എല്ലാം കടം കയറി നശിച്ചു. ഒടുവിൽ ഈ മലയെ വന്ന് കയറി. ആ കാണുന്ന തോട്ടത്തിലെ ചെരുവിലെ കുടിലില്ല എന്റെ താമസം. ഈ തോട്ടത്തിൽ കന്നുകാലി ശല്യം വളരെ കൂടുതലാണ്, അതൊക്കെ നോക്കണം. പന്തളം കുറുപ്പിന്റെ നോട്ടത്തിലാണ് ഈ തോട്ടം നിറഞ്ഞ. ഒരു കോഴിക്കുഞ്ഞു പോലും കയറത്തില്ലേ. വീടും പരിസരമൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കണം. ഓ, നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ താമസിക്കാം. ഓ, ഞാൻ വരുമ്പോ ഒന്ന് വിശ്രമിക്കാൻ ഒരു മുറി വൃത്തിയാക്കി പൂട്ടിയിട്ടേക്കണം. ഓ, എന്ത് ശമ്പളം വേണം? മുതലാളിക്ക് ഇഷ്ടമുള്ളത് തന്നാ മതി. 300 രൂപ മാസം തരും. ഒരു വാച്ചറുടെ ജോലിയാണ് നിങ്ങൾക്ക്. സകല ജോലി ഞാൻ നോക്കിക്കോളാവേ. ശരി, എന്നാൽ ഇപ്പൊ തന്നെ താക്കോൽ തന്നേക്കാം. രൂപ വല്ലതും വേണോ? മുതലാളിയുടെ ഇഷ്ടം ഇല്ലേ? എന്നെ മുതലാളി എന്നൊന്നും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. സാറെന്ന് വിളിച്ചാൽ മതി. വീടും പരിസരമൊക്കെ വൃത്തിയാക്കുന്നതിന് വേറെ കൂലി കൊടുക്ക. ഒന്ന് കൊടുക്കട്ടെ മതി. അല്ല സാറേ, എന്റെ മോള് നോക്കിക്കോളൂ. മോളോ? അതെ, എന്റെ മോള് എന്റെ കൂടെ താമസം. നല്ല സ്വഭാവമുള്ള നല്ല തങ്കപ്പെട്ട പെണ്ണ. എന്ത് പറയാനുണ്ട്? അതിലിട്ട് കഴിഞ്ഞു. അതൊരു കുഴപ്പമാണല്ലോ കുറുപ്പേ. എന്താ സാറേ? ആ ഒന്നുമില്ല, എല്ലാം വേണ്ടതുപോലെ നോക്കിക്കൊള്ളാം. ഓ, സാറിപ്പോ എങ്ങോട്ടാ? ഇതിന്റെ താഴെ ഞാനൊരു കൂപ്പ് എടുത്തിട്ടുണ്ട്. ഓ, അവിടെ പണി നടക്കുന്നു. ഓ, തന്തയ്ക്ക് മുമ്പേ ഞാനിഞ്ഞ് വരും. ആ വണ്ടിയും നോക്കിക്കോളാം. ഓ, നോക്കിക്കോളാം. ഇതാണ് സെൻട്രൽ ടിമ്പേഴ്സിന്റെ മുതലാളി, അറിയാമല്ലോ. പിന്നെ ശരി, പറഞ്ഞ പോലെ 10 ലോഡിന്ന് കയറ്റി അയക്കാം. ഞാൻ പറഞ്ഞ എമൗണ്ടി കൊടുത്തയക്കണേ. കൊടുത്താ ശരി. എങ്ങനെയുണ്ട് പാപ്പി, ജോലിയൊക്കെ നടക്കുന്നു? സാറിനെ ഇങ്ങോട്ടൊന്നും കാണാറേ ഇല്ലല്ലോ. ആന ഇവിടെ ഉള്ളപ്പോ ഞാൻ എന്തിനാടും?
നമ്മൾ പുതുതായി സ്ലോട്ടർ എടുത്ത എസ്റ്റേറ്റിലെ എന്റെ കൂടുതൽ ശ്രദ്ധ വേണം. 500 ഏക്കർ 6 മാസത്തിനകം തീർത്തു കൊടുക്കാൻ ഞാൻ ഏറ്റിരിക്കാം. നമ്മുടെ എസ്റ്റേറ്റിലെ ഞാനൊരു വാച്ച്മാനെ നിയമിച്ചു. അത് നന്നായി. ആ പിന്നെ നമ്മുടെ ലോറിയിൽ എന്നെ പണി കയറ്റിയിരിക്കുക. 2 ചേസിനോട് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ജീഷണാരെ എന്തോ ആനക്ക് ക്ഷീണമാണല്ലോ കുഞ്ഞീഷണാരെ. ജോലി കൂടുതലാണേ. വേണ്ട വേണ്ട, അവനെ കൊണ്ട് കടുപ്പുള്ള പണി ഒന്നും ചെയ്യിക്കണ്ട. ഹേമ ഇപ്പൊ ഇവനെ കണ്ട എന്നെ വീട്ടിൽ കയറ്റിയ വേണ കൂലിക്ക് 2 ആനയെ കൂടെ വിളിച്ചു. ഞാനും അത് വിചാരിച്ചു. കുഞ്ഞീഷണാരെ കഴിഞ്ഞ 1-ാം തീയതി എന്താ ആനയെ വീട്ടിൽ കൊണ്ടുവരാഞ്ഞു? ഇവിടെ ജോലി കൂടുതലുണ്ടായിരുന്നേ. എന്ത് ജോലി കൂടുതലുണ്ടായാലും ശരി, 1-ാം തീയതി രാവിലെ ആനയെ മുറ്റത്ത് കാണും. കഴിഞ്ഞ 1-ാം തീയതി രാവിലെ ഹേമ പായസമൊക്കെ ഉണ്ടാക്കി വെച്ച് കാത്തിരിപ്പായിരുന്നു. ഇത് ലെക്കത്തിലും കഷ്ടമാണ് ലതിമോളുടെ കാര്യം. ഗിരീഷ് എന്തി അച്ഛ ഗിരീഷ് എന്തി അച്ഛ എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. ബാപ്പി ഇവൻ എന്താ ഒന്ന് കൊടുക്കുക, കുറച്ച് ശർക്കര വാങ്ങി. എന്തതി ചെയ്യമ്മേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതി ചെയ്യമ്മേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതി ചെയ്യമ്മേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. കുറിപ്പ് വളരെ വേഗം ഇവിടെ വൃത്തിയാക്കിയല്ലോ. ഒരു കാര്യം ഇനി ഏൽപ്പിച്ചാൽ അത് ഭംഗിയായി നടത്തും. അത് എന്റെ ഒരു നിഷ്ഠയായി പോയി. ഞാൻ കുടുംബത്തിൽ പറഞ്ഞവനായി പോയില്ലേ സാറേ. ചിലപ്പോ ഞാൻ കൊടുത്തു. കുറുപ്പ് കുടിക്കോ, എല്ലപ്പോഴും ഒക്കെ ഒരു പൊടി. വലിയ നിലയിലൊക്കെ കഴിഞ്ഞതല്ലേ, ചീലിച്ചു പോയി. സാറിന് കാപ്പി വേണ്ട? വേണ്ട, കാപ്പി ഒന്നും വേണ്ട. ആദ്യത്തെ ദിവസമല്ലേ ഞങ്ങളുടെ ഒരു തൃപ്തിക്ക്. അവള് തന്നെ ഓടിപ്പോയി കാപ്പിപ്പൊടിയും പഞ്ചസാരയും മേടിച്ചോണ്ട് വന്ന് തിളപ്പിച്ചതാ. മേലിൽ ഇത്തരം സൽക്കാരങ്ങളൊന്നും പാടില്ല. ഇല്ലേ അച്ഛൻ ഇങ്ങോട്ടൊന്ന് വന്നേ. പുളിയൊക്കെ തൂത്തുവാരി ഇട്ടിരിക്കാണേ, ഒന്ന് കയറി നോക്കിയാട്ടെ. ആ പുതിയ ഷീറ്റൊക്കെ വാങ്ങിച്ചോ? ഷീറ്റല്ലേ, പെണ്ണിന്റെ അലക്ക് വെച്ചിരുന്ന സാരിയാ. സാറിനൊന്നും ഇരിക്കണമെങ്കിൽ. ഇത്തരം പരിചരണങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. ഓ ഷീറ്റും കുഷൻ കവറും ഒക്കെ വാങ്ങിച്ചോളൂ. ഓ ബില്ല് തന്നാ മതി, കാറ് തുടച്ചു തീർന്നില്ല. ആയിക്കോട്ടെ. അച്ഛാ കാപ്പി അയ്യോട്ട് കൊണ്ട് കൊടുക്കുമോളെ, പക്ഷു വല്ലൊരു വേണോ? എന്താ പേര്? പൊന്നമ്മ. എത്ര വരെ പഠിച്ചു? ഫൈനൽ ഇയർ BA. എക്സാം എഴുതിയില്ല. അതെന്താ? മദറിന്റെ മരണം കാരണം. അടുത്ത പോലെ എഴുതാമായിരുന്നില്ലേ? ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, സാമ്പത്തിക ബുദ്ധിമുട്ടും. ഇനി എഴുതിയാ ജയിക്കോ? ഷുവർ, എഴുതിയാൽ ഞാൻ ക്ലാസ് റാങ്ക് വാങ്ങും. സമയം വൈകി, ഞാൻ വരട്ടെ. എന്തതി ചെയ്യമ്മേ ദൈവത്തിൻ സ്നേഹമേ. എന്തതി ചെയ്യമ്മേ. ഓട്ടെ കുറുപ്പേ. ഓ സാറിന് എപ്പോ വരും? ഞാൻ വല്ലപ്പോഴൊക്കെ വരൂ. ഓ നല്ല മനുഷ്യൻ, അദ്ദേഹത്തിന് ഭാര്യ മക്കളും ഇല്ല. ഇല്ല കണ്ടാന്നറിയാൻ വരെ. ആ മോളെ അച്ഛൻ പുറത്തേക്ക് ഒന്ന് ഇറങ്ങിട്ട് ഇപ്പൊ കണ്ടമാനം കുടിക്കല്ലേ അച്ഛൻ. ഇന്ന് അച്ഛൻ ഒന്ന് മിനുങ്ങും. എന്റെ ദിശയമ്മേ ദൈവത്തിൻ സ്നേഹം എത്ര മനോ.
എന്തിനാ വെറുതെ കാറിന്റെ ബാറ്ററി കളയുന്നത്? നമുക്ക് ഗേറ്റിൽ വാച്ച്മാന്റെ ഒരു പ്രതിമ വെച്ചാ പോരെ? നമ്മളെ തമ്മിൽ അടുപ്പിച്ച നമ്മുടെ അരുമ വാച്ചറല്ലേ, നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ പിടിച്ച് നിർത്തിയത്. എന്താ ഇത്ര താമസിച്ചത്? കൂപ്പിൽ സന്ധ്യ വരെ നിന്നു. ലതിമോള് ഭക്ഷണം പോലും കഴിക്കാതെ അച്ഛനെ നോക്കി ഇരിക്കുകയായിരുന്നു. പാവ ഉറങ്ങിപ്പോയി. അതെന്താ അവൾക്ക് നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വരുന്നില്ല? അച്ഛന്റെ കൂടെ മതിയെന്നും പറഞ്ഞ് കഴിച്ചില്ല. രണ്ടു പ്രാവശ്യം കൂപ്പി പോയി തിരക്കി. അപ്പോൾ ആ പാപ്പി എന്ന് പറയാൻ കങ്കാണിയില്ല, അവൻ ജലക്രോസ് ചോദ്യം. എന്തോന്ന്? ഒന്നുമില്ല, അസൂയക്കാരാണല്ലോ. ഞാൻ ബംഗ്ലാവിലാണോ താമസം, കൂടെ ആരെല്ലാം ഉണ്ട് എന്ന് ചില ഉടക്ക ചോദ്യങ്ങൾ. ഞാൻ കുടുംബത്തിൽ പ്രധാനാണല്ലോ, ഞാനിത് വല്ലതും ബഹുവയ്ക്കുമോ? ചേടാ, ആ പെണ്ണിനെ ഞാൻ കണ്ടില്ലല്ലോ. എവിടെ പോയി? പുഴയിൽ കുളിക്കാൻ പോയതാ. അവക്ക് രാവിലെ വൈകുന്നേരവും പുഴയിലോ അമ്പലക്കുളത്തിലോ മുങ്ങി കുളിക്കണം. കുടുംബത്തിൽ പറഞ്ഞവളല്ലേ, അവക്ക് വലിയ ശുദ്ധവും വൃത്തിയൊക്കെയാ. ആ വരുന്നുണ്ടല്ലോ. അപ്പോ സാറ് കയറി ഇരുന്നാട്ടെ, അപ്പോഴത്തേക്ക് ഞാൻ ആ വിരിപ്പൊക്കെ ഒന്ന് ശരിയാക്കാം. ശയമ്മേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമ്മേ, എന്തതിശയമ്മേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹര. ഇതാരാ ഉറുപ്പ വാങ്ങിയത്? അതിന്റെ കഥ പറഞ്ഞ ഒത്തിരി ഉണ്ട്. ഈ എസ്റ്റേറ്റിലെ മുതലാളിമാർക്കൊക്കെ ഈ സ്മഗ്ലിംഗ് സാധനം കൊണ്ട് കൊടുക്കുന്ന ഒരുത്തൻ ഇവിടെ വന്നു. ഇതൊക്കെ കൊണ്ടുവന്ന് എന്റെ തന്നിട്ട് പറഞ്ഞു, ഇതിവിടെ ഇരിക്കട്ടെ, മുതലാളിക്ക് വേണമെങ്കിൽ എടുക്കട്ടെ, അല്ലെങ്കിൽ നാളെ വന്നവ കൊണ്ടുപോയിക്കോളാവുന്നു. എനിക്കിതൊന്നും വേണ്ട, നാളെയൊക്കെ തിരിച്ചു കൊടുത്തേക്കാം. ഇത് ചക്രവർത്തിന് കുടിക്കുന്നതാണ് പോലും, ഗുണമുള്ളത് അല്ലെങ്കിൽ ചക്രവർത്തിന് കുടിക്കുവോ? അവിടെ വെച്ച് അത് ശരിയാ. അല്ലെങ്കിലേ ആ സ്മഗളം ചെറുക്കന് സാറിനോട് ഒരു പുച്ഛം തോന്നും. പൊന്നം കഴിഞ്ഞ് വിളിക്ക. സാറ് വിളിക്കുന്നു. ഞാൻ പോയി രണ്ട് ക്ലാസ് എടുത്തോണ്ട് വരാം. ചക്രവർത്തി എന്തിനാ ഇത് കുടിക്കുന്നത് നമുക്കൊന്നും അറിയണമല്ലോ. ഉം
ഉറപ്പഴിച്ചു. അയ്യോ വേണ്ട സാറേ, എന്തിനാണ് നല്ല സാധനം വെറുതെ കളയും? എനിക്ക് ഈ രണ്ട് കുപ്പിടെ വിഴിയാലും ഒന്നും ആകത്തില്ല. ഒരു കുപ്പിയോ ഒരു പ്ലാസ്റ്റിക് കവറോ ഉണ്ടെങ്കിൽ സുഖമാണ് സാർ. സാറൊരു പത്ത് രൂപയ്ക്ക് തന്നാ മതി. മഴയൊന്ന് തകർത്ത് പെയ്യും. തീപ്പെട്ടില്ലേ? അവിടെ പോയി ചീപ്പിട്ട് എടുത്തു. ഞാനെന്നാ മഴയ്ക്ക് മുമ്പ് പുറത്തു പോയി ഒന്ന് മെരുങ്ങേറ്റേക്ക് വരാം. ആ കാറിന്റെ ഗ്ലാസ് ഇട്ടേക്കണം. ഓ ആ മോളെ, അച്ഛൻ ഒന്ന് പുറത്തേക്ക് പോവാ, ചിലപ്പോ ഇച്ചിരി താമസിച്ചേക്കും. സാറിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. ഏതായാലും ഇത് ഒഴിച്ചു വെച്ചല്ലേ വെറുതെ എന്തിനാ കളയും. സാറിന്റെ ഗ്ലാസ് ഇട്ടോ. ഞാൻ അവിടെ തിരക്കി, അവിടെയും ചെല്ലാറില്ല. എന്നാ പിന്നെ എസ്റ്റേറ്റ് വല്ല ജോലികളും കാണും. പണവും സൗകര്യങ്ങളും കൂടുന്തോറും പ്രയാസങ്ങളും കൂടുന്നു. രാപകലില്ല ചുറ്റിക്കറങ്ങാണ്. ചില ദിവസങ്ങളിൽ രാത്രി വരാറേ ഇല്ല. വരുമ്പോ ഞാൻ വന്നിട്ട് പോയെന്നൊന്ന് പറയണം. അവിടെ പണത്തിന് കുറച്ച് ഞെരുക്കമുണ്ട്. ഡിപ്പോ ഇന്ന് രൂപ കിട്ടുന്നില്ല. ഞാൻ പോട്ടെ. നീ ഉറങ്ങിയില്ലേ? സമയം എന്തായി? കുറച്ചിരട്ടി. പത്ത് മണിയായോ? രണ്ടു മണിയായി. വല്ലാത്ത ചൂട്. ആ ശരീരത്തിനും മനസ്സിനും ചൂട് കാണും. രാപകൽ ക്ലേശിക്കല്ലേ? പിന്നെ ഇല്ലേ, ഊപ്പിലാണെങ്കിൽ രാപകൽ എന്റെ ശ്രദ്ധ വേണം. പാപ്പി ഇവിടെ വന്നിരുന്നു. പാപ്പി വന്നോ? ഏതായാലും പാപ്പി ഊപ്പിന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് കൊണ്ട് മൂന്നാല് ദിവസം അങ്ങോട്ട് പോയാലും കുഴപ്പമില്ല. അതുപോലാണോ സ്ലോട്ട് ടാപ്പി, അങ്ങോട്ട് പോകാതെ പറ്റില്ല. പാപ്പി അവിടെ പോയി തിരക്കിട്ടാണ് ഇവിടെ വന്നത്. ഒന്ന് ഞാൻ പറയട്ടെ, എത്ര ജോലിയുണ്ടെങ്കിലും എവിടെയൊക്കെ പോയാലും എന്ത് നഷ്ടം വന്നാലും സന്ധ്യക്കിങ്ങി വരണം. ഞാനൊരു ബിസിനസ്സുകാരനാണ്. ആദ്യം ഭാര്യയും കുഞ്ഞും, പിന്നെ ബിസിനസ്. ഈ കുഞ്ഞ് ഈയിടെയായി എന്നും അച്ഛനെ വിളിച്ച് കരഞ്ഞുകൊണ്ടാണ് ഉറങ്ങുന്നത്. ദയവ് ചെയ്ത് കുഞ്ഞിനെ വിഷമിപ്പിക്കരുത്. ഞാൻ അവൾക്ക് വേണ്ടിയല്ലേ. ചേട്ടൻ കുടിച്ചോ? ആ ഞാൻ പറഞ്ഞില്ലേ, മൂന്നാല് ദിവസമായി ജോലിസ്ഥലത്ത് പോലും പോകാതെ ഞാൻ കറങ്ങി നടക്കുന്നത് ഇൻകം ടാക്സിന്റെ ഒരു കാര്യത്തിന് വേണ്ടിയാ. ഇന്ന് ഇൻകം ടാക്സ് ഓഫീസറെ മറ്റും വിളിച്ചൊരു പാർട്ടി കൊടുത്തു. കുളിക്കണോ? വേണ്ട. എങ്കി വരൂ, ഭക്ഷണം കഴിക്കാം. ഞാൻ പറഞ്ഞില്ലേ പാർട്ടി ആയിരുന്നു. നീ ഭക്ഷണം കഴിച്ചോ? നമ്മൾ തമ്മിൽ കൂടിയ ശേഷം നമ്മൾ ഒരുമിച്ചല്ലാതെ ആഹാരം കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചല്ലോ. നീ പോയി കഴിച്ചിട്ട് വരൂ. ഇനി ഇന്ന് വേണ്ട, താലിമുഖം കഴിയിട്ട് വരൂ. നമുക്ക് ഉറങ്ങാം, സമയം വളരെയായി. ദേവകി, ദേ അച്ഛനും മോളും കാപ്പുടിക്കാൻ വന്നു. അമ്മയും? ആ അമ്മയും അച്ഛനും മോളും. അച്ഛൻ ഇന്ന് സിനിമയ്ക്ക് പോകാൻ നേരത്തെ വരില്ലേ? പിന്നെ തീർച്ചയായിട്ടും വരും. അഞ്ചു മണിക്ക് അമ്മയും മോളും റെഡി ആയിരിക്കണം. ഓക്കെ ഓക്കെ, വെരി ഗുഡ്.
അതൊക്കെ അമ്മയും മോളും കൂടെ തീരുമാനിച്ചാ മതി. പിന്നെ ഇന്ന് രാത്രി ഭക്ഷണമൊന്നും വേണ്ട, നമുക്ക് നല്ല ഹോട്ടലിൽ കയറി കഴിക്കാം. ദേവകി, രാത്രി ഞങ്ങൾക്ക് ഭക്ഷണമൊന്നും വേണ്ട, ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാണ്. ശരി മോളെ. ഞാൻ ഇറങ്ങുന്നില്ല പൊന്നമ്മേ, പോകേണ്ട അത്യാവശ്യമുണ്ട്. എന്ത് അത്യാവശ്യം ഉണ്ടായാലും ഉടനെ പോകാൻ പറ്റില്ല. നിന്നോട് വരാമെന്ന് പറഞ്ഞതുകൊണ്ട് പൂപ്പൂര് വന്നപ്പോ ഇങ്ങോട്ട് കയറിയത്, ഒന്ന് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. എന്നോട് ഇപ്പോഴേ വെറുപ്പായോ? ഒന്ന് കയറി ഇരുന്നിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോ അത്രയ്ക്ക് വാശിയാണെങ്കിൽ പോയാട്ടെ. പോകേണ്ട അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ. സാറ് പൊയ്ക്കോളൂ, അങ്ങേപ്പോലുള്ള ഒരാളിനെ ഞാൻ നിർബന്ധിക്കാൻ പാടില്ല. അങ്ങ് പോകരുതെന്ന് പറയാനിടയായത് ധിക്കാരം കൊണ്ടല്ല, ഇന്നെന്റെ ജന്മദിനമാണ്. ഇന്ന് പൊന്നമ്മയുടെ ജന്മദിനമാണെന്ന് നേരത്തെ പറയാൻ ഞാൻ എന്താ? ക്ഷമിക്കണം, ഇന്ന് എന്റെ കൈകൊണ്ട് അല്പം ആഹാരം വിളമ്പി തരണമെന്ന് തോന്നി. ഞാൻ ഊണ് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ, പോരെ. എന്നോട് മറ്റൊന്നും തോന്നരുത്. എന്ത് തോന്നാൻ? ഇതേ അല്പം ഒഴിച്ചു തരട്ടെ? കുറച്ച് മതി, ഊണ് കഴിഞ്ഞാൽ ഉടനെ ഞാൻ പോകും. വരും മോളെ, ഒരു വഴിക്ക് പോയതല്ലേ. ഭാഗ്യക്കുറി വേണ്ടിയാണോ നോക്കി നിൽക്കുന്നത്? ഭാഗ്യക്കുറി. നമുക്ക് വീട്ടിൽ കയറിയിരിക്കാം മോളെ. അച്ഛൻ ഇപ്പൊ വരും. ആ, ഇതാരാ നിൽക്കുന്ന നോക്കിയേ. മോളെ എങ്ങോട്ടാ രണ്ടുപേരും കൂടി? ആഴ്ച രണ്ടു ദിവസം ഞങ്ങൾക്ക് സിനിമാ പരിപാടിയാണ്. ഓഹോ, അല്ല സൈനബ ഇങ്ങോട്ട് കാണാറേ ഇല്ലല്ലോ. അടുത്ത ഞായറാഴ്ച ഞങ്ങൾ രണ്ടുപേരും കൂടി വരാം, മറക്കല്ലേ? എന്തിനാ മറക്കുന്നത്? ലതിമോൾ ആരായി നോക്കിക്കൊണ്ടിരിക്കുന്നത്? ആ, അവൾ അച്ഛന്റെ കാർ നോക്കി നിൽക്കുകയാ. ഞങ്ങൾ ഒരു സിനിമയ്ക്ക് പ്രോഗ്രാം ഇട്ടിരിക്കുക. ആഹാ, പാത്രേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഹേമകുഞ്ഞെ ഒളിച്ചോളി, അതേ കഴിയുന്നതിന് മുമ്പേ പല്ലുവൻ മരിച്ചല്ലോ. ഇയാളോടൊരു ലോഹ്യം പറയാൻ പോലും വയ്യ. എന്താ ശബ്ദമില്ലാത്ത? ഞങ്ങൾ പോട്ടെ, സിനിമാ തിയേറ്ററിൽ വെച്ച് കാണാം. മോളെ സനബാ വാ. പോട്ടെ മോളെ. മണി അഞ്ചായല്ലോ. നല്ല ഉറക്കമായിരുന്നു, ഉണർത്തണ്ടെന്ന് കരുതി. കുളിക്കണോ? എന്തായാലും ഈ പരുവത്തിൽ കാർ ഓടിക്കണ്ട. ആ, ഞാൻ അച്ഛൻ വന്നു നോക്കട്ടെ. ഇങ്ങോട്ട് വരൂ, അകത്ത് പോ. അച്ഛൻ വരും. അർദ്ധരാത്രി വരെ അച്ഛനെ കണ്ട് നെറോട്ട് നിൽക്കാൻ പോവാ. കൂടി അകത്ത്. അച്ഛൻ വരും. ഇടി അകത്ത് പോവാൻ. ആഹാ, നിങ്ങളോട് പറഞ്ഞ കേട്ടില്ലല്ലേ. മോളെ
ദേഷ്യം തുടങ്ങി. ഏതായാലും പോകാൻ പറ്റില്ല, ഇനിയിപ്പൊ ഇതെങ്കിലും നടക്കട്ടെ. സിനിമയ്ക്ക് പോകാം അച്ഛ. പനി വളരെ കൂടുതലാണ്. സാറിനെ കാണുന്നില്ലല്ലോ. മോളെ മോളെ ദേവക, കുഞ്ഞിനെ ഉടനെ ആശുപത്രി കൊണ്ടുപോകണം. വേഗം ഒരു ടാക്സി വിളിച്ചോണ്ട് വരൂ. അമ്മ എന്നെ അടിച്ചോ. ഇനി വിഷമിക്കാനൊന്നുമില്ല, പാലോ കഞ്ഞിയൊക്കെ കൊടുക്കാം. താങ്ക് യു ഡോക്ടർ. നോ മനുഷ്യൻ. ദേവതി ഇപ്പൊ പാല് കൊണ്ടുവരും. നോക്കമ്മ ഒരു ഓറഞ്ച് തരട്ടെ. വേണ്ട, പാല് മതി. അച്ഛൻ വന്നില്ലല്ലോ അമ്മ. അച്ഛൻ ഉടനെ വരും. കുഞ്ഞിന് കുറവുണ്ടോ? ഉണ്ട്. തൊട്ടടുത്ത വാർഡിൽ എന്റെ ഭാര്യ സുമിലാതെ കിടക്കുന്നു. നമ്മുടെ തെന്മലയിലുള്ള എസ്റ്റേറ്റിന് തൊട്ടടുത്താണ് എന്റെ വീട്. ഗോപി സാറിന് വന്നില്ലേ? ഇല്ല. ഇന്നലെ ഒരു 11 മണിയോടെ സാറിന്റെ കാർ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് പോകുന്ന കണ്ടു. സന്ധ്യയ്ക്ക് ഞാനിങ്ങോട്ട് പോരുമ്പോഴും കാർ അവിടെ തന്നെ കിടപ്പുണ്ട്. കുഞ്ഞിന് പനിയപ്പോ തുടങ്ങി. രാത്രി ഞാൻ പോട്ടെ. ദേവചേച്ചി അച്ഛൻ വന്നില്ലേ? ഇല്ല മോളെ. മോക്ക് ദേവചേച്ചി പാല് തരും. അമ്മ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ഞാൻ പിന്നെ കഴിച്ചോളാം. ഇപ്പോ എന്നെ കണ്ട കുടിച്ച ക്ഷീണം തോന്നുന്നു. എന്തായിരുന്നു ഇന്നലെ രാത്രി? ഒരുപാട് കുടിച്ചു അല്ലേ? കുടി മാത്രമല്ല, ഇനി ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ വരൂ. അയ്യോ വേണ്ട. അയ്യോ എനിക്ക് വേണ്ടേ. എനിക്ക് മതി. എന്ത് വേണം? കുഞ്ഞിന് സുഖമില്ല, ആശുപത്രിയിലാണ്. അറിയുന്ന സ്ത്രീയാണ്. എന്താണ് അച്ഛൻ എന്നോട് ഒരു സ്നേഹവും ഇല്ലാത്തത്? മുമ്പൊക്കെ എന്നെ എടുത്ത് ഉമ്മ തന്നിട്ടേ പോകൂ. അച്ഛന് തിരക്കായതുകൊണ്ടല്ലേ മോളെ. ഇന്ന് എത്ര രാത്രി ആയാലും ഞാൻ കാത്തിരിക്കും, എന്നിട്ട് ഞാൻ അച്ഛനെ കെട്ടി പിടിച്ചുറങ്ങും. എന്താ പൊന്നമ്മേ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, തെറ്റിദ്ധരിക്കരുത്. ഞാൻ സാറിന്റെ ആരാണ്? ഭാര്യയാണോ? ഞാൻ കാമുകിയാണോ? ഞാൻ വേശിയാണോ? അതിനെന്തിനാ കിടന്ന് ബഹളം വെക്കുന്നേ? എന്തിനൊരു പരിഹാരമില്ലേ? പരിഹാരം എന്റെ അവസാനമാണ്. അല്ലെങ്കിൽ അങ്ങയുടെ ഹൃദയത്തിൽ ഗർഭിണിയായി എനിക്ക് കൂടി സ്ഥാനമുണ്ടാവണം. ഉണ്ടാവില്ലെന്ന് ആര് പറഞ്ഞു? സാറിന്റെ ഭാര്യ എനിക്കയച്ച എഴുത്താണ്.
പ്രിയ സഹോദരി, ഇതൊരു ഭീഷണിക്കത്തല്ല, അവകാശവാദവുമല്ല. ഒരു ഭാര്യയുടെ, ഒരു കുഞ്ഞിന്റെ അമ്മയുടെ അപേക്ഷയാണ്. ഏത് വേദനയും സഹിക്കുന്ന ഭാര്യ ഭർത്താവിനെ പങ്കിടാൻ മാത്രം സമ്മതിക്കില്ല. ദയവായി എന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് എന്നെയും എന്റെ മകളെയും രക്ഷിക്കൂ. ഞാൻ എന്ത് വേണം? ഞാൻ ഇന്ന് വഴിപിഴച്ചൊരു പെണ്ണാണ്. നാളെ ഒരു വേശിയായേക്കാം. മറ്റന്നാൾ അങ്ങയുടെ കുഞ്ഞിനെയും കൊണ്ട് നടക്കുന്ന ഒരു തെരുവ് തണ്ടിയാകും. അതിനടുത്ത നാൾ ഓടയിൽ കിടന്ന് മരിച്ചെന്നും വരും. പൊന്നമ്മേ, നിനക്കൊരു വിഷമം ഉണ്ടാവില്ല. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. നമുക്കൊരുമിച്ച് ഒരു യാത്ര പുറപ്പെടണം. എവിടെ? സന്തോഷത്തിന് വേണ്ടിയുള്ള ഒരു യാത്ര, കുറച്ചകലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക്. ജസ്റ്റ് ഫോർ എ ചേഞ്ച്. നമ്മൾ ഒരുമിച്ച് ഇതുവരെ എങ്ങും പോയിട്ടില്ലല്ലോ. ഈ യാത്ര കഴിഞ്ഞ് വരുമ്പോ നിന്റെ എല്ലാ ദുഃഖവും മാറും. ഹലോ ഹലോ, ഒരു ഡബിൾ റൂം വേണം. നല്ല ഹോട്ടൽ. നമ്മളിവിടെ എത്ര ദിവസം താമസിക്കാനാണ് പ്ലാൻ? രണ്ടു മൂന്ന് ദിവസം തങ്ങും. ഹലോ, ഡോക്ടർ സലീമിന്റെ നമ്പർ കൊടുക്കൂ. അതാരാ? എന്റെ സ്നേഹിതനാ. സലീം അല്ലേ? ഞാൻ ഗോപി. ഞങ്ങൾ വന്നിട്ടുണ്ട്. 209. ഓക്കെ. സലീം വിശ്വസ്തനായൊരു ഡോക്ടറാണ്, ബഹുസമർത്ഥൻ. നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം അയാൾ വളരെ എളുപ്പത്തിൽ പരിഹാരം ഉണ്ടാക്കും. എനിക്ക് മനസ്സിലായില്ല. ഗർഭം അലസിപ്പിക്കാൻ ബഹുസമർത്ഥനാണ് സലീം. അതിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഞാനത് സൂചിപ്പിച്ചില്ലേ, എല്ലാത്തിനും ഒരു പോംവഴി ഉണ്ടാക്കാം. എന്റെ ഗർഭം അലസിപ്പിച്ചിട്ടുള്ള പോംവഴി ഒന്നും എനിക്ക് വേണ്ട. സാർ എന്നെ തോട്ടത്തിൽ നിന്ന് പറഞ്ഞു വിട്ടേക്ക്. ഞാൻ റോഡിലിറങ്ങി തെണ്ടിക്കോളാം. എന്നാൽ ആഘോഷം സമ്മതിക്കില്ല. നീ എന്റെ വിഷമത്തിലാക്കരുത്. സാറാണ് എന്റെ കുഞ്ഞിന്റെ അച്ഛനെന്ന് ഞാൻ ആരോടും പറയില്ല. അതുപോലെ എന്നാൽ എന്നെ ഇതിന് നിർബന്ധിക്കരുത്. യെസ്, കം ഇൻ. ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ്. ഇരിക്കൂ. താങ്ക് യു. ഇവൾ അബോർഷൻ സമ്മതിക്കുന്നില്ല. ഹേയ്, ഇതിൽ ഭയപ്പെടാനൊന്നുമില്ല, വളരെ ഈസിയാണ്. ആയിരിക്കാം, എങ്കിലും ഞാനത് ആഗ്രഹിക്കുന്നില്ല. കാരണം? എന്റെ കുഞ്ഞിന് എനിക്ക് വേണം. ആ കുഞ്ഞ് അപമാനമാണെങ്കിലോ? എനിക്ക് അഭിമാനമാണ്. എനിക്ക് അപമാനം വേണ്ടി? അതിപ്പോൾ ഓർത്താൽ പോരാ. മിസ്റ്റർ ഗോപി, വരൂ, നമുക്ക് അല്പസമയം പുറത്തിരിക്കാം. സിസ്റ്റർ, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കൂ. ഇങ്ങനെ ഒരു എതിർപ്പ് ഞാൻ പ്രതീക്ഷിച്ചതല്ല. അവൾ ബുദ്ധിമതിയാണ്. ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വത്തിന് അവകാശമില്ലേ? ഗർഭം അലസിച്ചാൽ അവൾ ചോദിക്കുന്ന എന്ത് സ്വത്തും കൊടുക്കാൻ ഞാൻ തയ്യാറ്. പക്ഷേ രണ്ടാമതൊരു ഭാര്യയും കുഞ്ഞും എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഒരു ദുർബല നിമിഷം ഒരു കുടുംബജീവിതം തകർത്തിരിക്കാണ് ഡോക്ടർ. നിങ്ങൾ ഉറച്ച തീരുമാനം എടുക്കണം. ആ സ്ത്രീ ഉറച്ച തീരുമാനം എടുത്തിരിക്കുകയാണ്, അപേക്ഷം ചെയ്യില്ല. അദ്ദേഹം പോയിട്ട് രണ്ടു ദിവസമായി, ഒരു വിവരവും ഇല്ല. എസ്റ്റേറ്റ് കാണും, പോയി തിരക്കണം. അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് മോൾ എപ്പോഴും ബഹളമാണ്. ശരിക്കുറക്കവുമില്ല. അവളുടെ മനസ്സ് വിഷമിപ്പിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവളുടെ നിർബന്ധം സഹിക്കാതെ വന്നപ്പോൾ ഞാൻ പറഞ്ഞ് പാപ്പയോട് അയക്കാമെന്ന്. അതിനാണ് ആള് വിട്ടത്. ഒന്ന് കൊണ്ടുപോയിട്ട് വരൂ. കുഞ്ഞിനെ തനിച്ചു കൊണ്ടുപോകാനോ? അത് വേണ്ട. ഞാൻ പോകുന്നത് ശരിയല്ല. ഒരിക്കൽ പോയത് തന്നെ തെറ്റായിപ്പോയി. ഒരു തെറ്റുമില്ല, പോകാതെ അന്വേഷിക്കാതിരിക്കുന്നതാണ് തെറ്റ്. അമ്മയും മോളെയും കൂടെ ഞാൻ കൊണ്ടുവാ. ഞാൻ വരണ്ട പാപ്പി. വരണം, അല്ലെങ്കിൽ കൂടുതൽ വിഷമത്തിന് കാരണമാവും. അദ്ദേഹത്തിന്റെ ബുദ്ധി മറിഞ്ഞുപോയി. അമ്മേ, ഞാൻ പോയിട്ട് വരട്ടെ. ഞാനും വരുന്നുണ്ട് മോളെ. ഹായ്, അമ്മയും വരുന്നോ? എന്നെ മാമി, നമുക്ക് പോവാം. Thank you.
നിങ്ങളേതാ? ഗോയി സാറിനെ കാണാൻ വന്നരാ. സാറുണ്ടോ? അദ്ദേഹം എപ്പോഴും യാത്രയല്ലേ, അങ്ങനെ കാണാനൊന്നും പറ്റത്തില്ല. രണ്ടു ദിവസമായി ഭാര്യയും ഭർത്താവും കൂടെ ഇവിടെ നിന്ന് പോയി. ഭാര്യയും കൂട്ടി പോയെന്നോ? ആ രണ്ടാം ഭാര്യ എന്റെ മോളാ. ആദ്യ ഭാര്യ താനറിയോ? ആ ഒരിക്കലും ഇവിടെ എങ്ങോട്ട് വന്നെന്ന് കേട്ടു, കാണാൻ സാധിച്ചില്ല. അവര് എവിടെയാണ് പോയതെന്ന് അറിയാമോ? ഭാര്യയും ഭർത്താവും കൂടെ യാത്രയല്ലേ, തേക്കടിയിലോ കന്യാകുമാരിയിലോ മധുരയിലോ മദ്രാസിലോ ഒക്കെ പോയെന്നിരിക്കും. ഏതായാലും ഒരാഴ്ച കഴിഞ്ഞു വാ. അയാളുടെ അടുത്ത് സങ്കടമൊന്നും കാണിക്കണ്ട. സാറ് വന്നാലേ കുറച്ച് തന്റെ ഇടമായിട്ട് പെരുമാറുകയും വേണം. ഞാൻ ഇനി എന്ത് വേണം? മോളെ ഇവിടെയൊക്കെ നടന്നു കണ്ടേ ചെല്. എപ്പോഴായാലും വന്ന് കണ്ടിട്ട് പോയാ മതി. അയാൾ പറഞ്ഞ് ശരിയായിരിക്കത്തില്ല, ഇന്ന് തന്നെ വന്നേക്കും. കുഞ്ഞിനയക്ക് മനസ്സിലായി കാണും. പറഞ്ഞയക്കാനുള്ള വേലയാണ്. ഈയിടെ എങ്ങും വരില്ലെന്ന് പറഞ്ഞത്. എന്നാ പാപ്പി പോയിക്കോ. വേണ്ട, ഞാനിവിടെ കാത്തിരിക്കാം. ഞങ്ങളെ കൊണ്ടുവന്നതിന് പാപ്പിയുടെ ദേഷ്യം തോന്നിയേക്കും. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഞാനിപ്പോ ടാക്സി ഡ്രൈവറാണ്. യാത്രക്കാരെ കൊണ്ടുവരേണ്ടതും അവരുടെ സൗകര്യത്തിനകത്ത് കാത്തു നിൽക്കേണ്ടതും അവരെ തിരിച്ചു കൊണ്ടുപോകേണ്ടതും എന്റെ കടമയാണ്. അദ്ദേഹം വരുമ്പോൾ പാപ്പിയെ കാണാതിരിക്കുന്നതാണ് നല്ലത്. ആ ശരി, എന്നാ ഞാൻ പുറത്തെവിടെയെങ്കിലും കാർ പാർക്ക് ചെയ്യാം. എന്തായാലും ഞാൻ പോവില്ല. പാപ്പിങ്ങൾ പോവാണ് അമ്മേ. വരും മോളെ. അച്ഛനിപ്പോ വരൂ അമ്മേ. വരും. നിങ്ങളെ ഇവിടെ വിട്ടിട്ട് കാറങ്ങ് പോകുന്നു. അദ്ദേഹം വന്ന് കണ്ടിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. അവർ ഒരാഴ്ച കഴിഞ്ഞേ വരൂ. ഒരാഴ്ച കഴിഞ്ഞേ പോകുന്നുള്ളൂ. ആഹാരം എവിടെ കഴിക്കും? ആഹാരം വേണ്ട. എവിടെ കിടന്നുറങ്ങും? ഞങ്ങൾ ഇവിടെ കിടന്നോളാം. ആ എനിക്ക് എന്തായാലും പുറത്തേക്കൊന്ന് പോകണം. വീട് കൂട്ടണ്ട, ഞങ്ങൾ അകത്ത് കയറി ഇരുന്നോളാം. അകത്തേ പലവിധ കാര്യങ്ങളാണ് ഉള്ളത്, തുറന്നിടാൻ പറ്റിയല്ല. തന്നെയല്ല ഞാൻ രാത്രി വരികയും പോകുന്നതാ നല്ലത്. ഒറ്റയ്ക്ക് ഇവിടെ കഴിഞ്ഞാൽ പലവിധ കുഴപ്പങ്ങളും ഉണ്ടാവും. ആ അയാൾ കഥവ് പൊട്ടിട്ട് പോയി അല്ലേ? അത് വേണ്ട, വേണ്ട. കേറി തന്നെ അവിടെ ഇരുന്നാട്ടെ. ആ വാച്ചർ വന്ന് ബഹളം ഉണ്ടാക്കും. ഒന്നും ഉണ്ടാകത്തില്ല, ഞാൻ ഇവിടെ തന്നെ കാണും. മോള് കിടന്നോളൂ, അച്ഛൻ വരുമ്പോ വിളിക്കാം. അങ്ങ് രണ്ടു ദിവസം മുമ്പ് വൈകിട്ട് വരാമെന്ന് പറഞ്ഞാണ് പോകുന്നത്. കാണാതിരുന്നപ്പോൾ അന്വേഷിക്കണമെന്ന് തോന്നിയെങ്കിലും ഞാൻ വരില്ലായിരുന്നു. പക്ഷേ ഈ കുഞ്ഞിന്റെ നിർബന്ധം സഹിക്കാതെ വന്നപ്പോൾ വരേണ്ടി വന്നു. നീ എന്നെ പരീക്ഷിക്കാനല്ലേ വന്നു? അച്ഛൻ എവിടെയായിരുന്നു? വാച്ച, നമുക്ക് വീട്ടിൽ പോകാം. നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. അച്ഛൻ എന്തിനാ പെണ്ണുങ്ങളെ? അമ്മ ദേ കരയുന്നു. വാച്ച പോകാം. അച്ഛൻ എന്നെ എടുത്തേ. നല്ല അച്ഛൻ. വാച്ച നമുക്ക് പോകാം. വേണ്ട, എന്റെ കാര്യത്തിന് ഒരു തീരുമാനം എടുത്തിട്ട് പോയാ മതി. എന്ത് തീരുമാനം? അതോടി പോവില്ല. ഇപ്പൊ ഇവിടെ വെച്ചൊരു തീരുമാനം ഉണ്ടാക്കണം. കൊച്ചിനെ താഴെ നിർത്ത്, ഇറങ്ങി താഴെ. അടിച്ചു ആ കുഞ്ഞിനെ തൊട്ട് എന്റെ കൈ ഞാൻ വെട്ടിക്കളെ. വാച്ച നമുക്ക് പോകാം. എന്റെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കാം. നീ അല്പം നടങ്ങ് പുറത്തേക്ക്. എന്നാ ഇന്നലെ മോളെയും കൊണ്ട് അവിടെ വന്നതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാനിപ്പോൾ കാമുകന്റെ കൂടെ ഒളിച്ചോടിയ കാമുകയല്ല. ഞാനൊരു അമ്മയാണ്, ഭാര്യയാണ്. എന്റെ മോളെയും ഭർത്താവിന്റെയും മനോസുഖത്തിൽ കവിഞ്ഞ് എനിക്ക് മറ്റൊന്നുമില്ല.
അങ്ങയുടെ സുഖത്തിന് വേണ്ടി ആ സ്ത്രീയെ കൂടെ വിവാഹം കഴിക്കണമെങ്കിൽ കഴിച്ചോളൂ. ഞാൻ രേഖാമൂല സമ്മതം തരാം. പക്ഷേ ഈ വിളിച്ചുകളി നമ്മുടെ കുഞ്ഞിന്റെ ഭാവിക്ക് ദോഷമാണ്. അച്ഛ, ഞാൻ വിചാരിച്ചു അച്ഛൻ പോയിന്ന്, ഇനി എങ്ങും പോവില്ല. അച്ഛ ഇല്ല മോളെ, അച്ഛൻ എങ്ങും പോവില്ല. ചേട്ടൻ വരും. ചേട്ടാ ഇരിക്കണം. ഇപ്പോഴെങ്കിലും ചേട്ടനൊന്ന് വരാൻ തോന്നിയല്ലോ. നീയും വരാറില്ലല്ലോ. അന്ന് അച്ഛൻ മരിച്ചപ്പോ ഞാൻ വന്നല്ലോ. എന്നോടോ എന്റെ ഭർത്താവിനോടോ ചേച്ചിമാരെ ചേട്ടനോ ഒന്നും മിണ്ടിയില്ല. അത് അന്നത്തെ മനപ്രയാസം കൊണ്ടല്ലേ. എപ്പോഴും അങ്ങനെ കഴിയാനൊക്കും. നിനക്ക് കുടുംബത്തിൽ നിന്നൊന്നും തന്നിട്ടില്ലല്ലോ. ഇതാ ഇതിരിക്കട്ടെ, 500,000 രൂപയുടെ ഡ്രാഫ്റ്റ് ആണ്. ശരി, ചേട്ടൻ തരുമ്പോൾ ഞാൻ നിഷേധിച്ചുകൂടല്ലോ. എപ്പോ വന്നു? വന്നതേ ഉള്ളൂ. ഗോപി മിക്കവാറും തെന്മലയിലുള്ള എസ്റ്റേറ്റിലാണോ പോകാറുണ്ട്? കേൾക്കുന്നതൊക്കെ ശരിയാണോ? കേൾക്കുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ എങ്ങനെ അറിയും? ഏതായാലും ഈ പരിപാടി ഒന്ന് നിർത്തണം. അത് പറയാൻ കൂടിയാണ് ഞാൻ വന്നത്. ഏത് പരിപാടി? ഇവൾ തന്നെ ഇഷ്ടപ്രകാരം നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നതാണെങ്കിലും ഇവളെയും കുട്ടിയെയും വലിയ ആധാരമാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ചേട്ടാ, ഞങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ ഇടപെടരുത്. ഇതുവരെ ഇടപെട്ടിട്ടില്ല, പക്ഷേ ഇപ്പൊ ഇടപെടേണ്ട ഘട്ടമായി. നിങ്ങൾ പണ്ടിടപെട്ടതിന്റെ അനുഭവം ഓർമ്മയുണ്ടല്ലോ. ഇനി മറിച്ചായിരിക്കും അനുഭവം. എന്റെ പെങ്ങളെ വിഷമിപ്പിച്ചാൽ ഞാനിത് ഉപയോഗിക്കേണ്ടി വരും. ഉന്നം പിഴയ്ക്കാത്തവനാണ് ഞാനെന്ന് തന്റെ പെങ്ങൾക്കറിയാം. അയ്യോ, ഇതെന്തെന്ന്! നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ വെടിവെച്ച് കൊന്നോളോ? ഇവൻ നിന്നെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരുത്തരുടെ പോകുമെന്ന് എനിക്ക് അറിയണം. എന്റെ ഭർത്താവ് മറ്റൊരുത്തിയുടെ കൂടെ പോകുന്നുണ്ടെങ്കിൽ അതെന്റെ ഇഷ്ടപ്രകാരമാണ്. അതെപ്പറ്റി ഒരു അക്ഷരം മിണ്ടിപ്പോകരുത്. ഇതിനാണോ പെങ്ങൾ 500,000 രൂപയുടെ ഡ്രാഫ്റ്റുമായി വന്നത്? ഈ പണം എനിക്ക് പുല്ലാണ്. പക്ഷേ എന്റെ ഭർത്താവിന്റെ കുറ്റം പറയുന്നത് എനിക്ക് സഹിക്കാനാവില്ല. ചേട്ടന് പോകാം. ഉന്നം പിഴയ്ക്കാത്ത ഈ സാധനം കൊണ്ടു നടക്കണ്ട. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങയുടെ ഇഷ്ടത്തിനൊത്ത് മനസമാധാനത്തോടെ ഞാൻ ജീവിക്കും. എന്റെ ഭർത്താവ് മറ്റൊരുത്തിയുടെ കൂടെ പോകുന്നുണ്ടെങ്കിൽ അതെന്റെ ഇഷ്ടപ്രകാരമാണ്. ഇതിനാണോ പെങ്ങൾ 500,000 രൂപയുടെ ഡ്രാഫ്റ്റുമായി വന്നത്? ഈ പണം എനിക്ക് പുല്ലാണ്. എന്റെ ഭർത്താവിനെ കുറ്റം പറയുന്നത് എനിക്ക് സഹിക്കാനാവില്ല. ചേട്ടന് പോകാം. ഉന്നം പിഴയ്ക്കാത്ത ഈ സാധനം കൊണ്ടു നടക്കണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങയുടെ ഇഷ്ടത്തിനൊത്ത് മനസമാധാനത്തോടെ ഞാൻ ജീവിക്കും. ഞാൻ തെറ്റുകാരനാണ്, അതിനെന്ത് പ്രതിവിധി വേണമെങ്കിലും ഞാൻ ചെയ്യാം. മനസ്സിലായില്ല സാർ. ഞാൻ ജീവിച്ചിരിക്കണമെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇന്ന് ഇവിടെ വെച്ച് അവസാനിക്കണം. നിനക്ക് ഞാൻ ഈ എസ്റ്റേറ്റ് എഴുതിത്തരാം. അതുകൊണ്ട് അങ്ങക്ക് മനസ്സമാധാനം കിട്ടില്ല. ഞാൻ പ്രസവിക്കും, ആ കുഞ്ഞ് വളരും, അതിന്റെ അച്ഛൻ ആരാണെന്ന് എനിക്ക് പറയേണ്ടി വരും.
ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലും നാട്ടുകാർ പറയും. അപ്പോ അങ്ങക്ക് മനസ്സമാധാനം കിട്ടുമോ? അതിനാണ് ഒരു പോകും വഴി ഞാൻ പറഞ്ഞത്. നീ സമ്മതിച്ചില്ല. ഇനിയും സമ്മതിക്കില്ല. പക്ഷേ അങ്ങക്ക് മനസ്സമാധാനം ഞാൻ ഉണ്ടാക്കും. എങ്ങനെ? അതിപ്പോൾ പറയില്ല. മോളെ, അവമാണ് കണ്ടി. എന്താണ് ഇവിടെ? ഇവിടെ ഒരു പാർട്ടി. അച്ഛന്റെ വക ഒരു സൽക്കാരം. ഇന്ന് എന്റെ മോളെ കല്യാണം നടക്കുന്നു. നടക്കട്ടെ. ആ അപ്പഴേ നമുക്ക് അവൻ പോകുന്നതിന് മുമ്പ് ഈ ഭാരത്തിൽ ഒന്ന് ഒപ്പിടിപ്പിക്കണം. അപ്പോഴേ പെണ്ണിന്റെ കാര്യം എങ്ങനെയാണ്? മനസ്സിലായില്ല. അവള് ഗർഭിണിയാണല്ലോ. ഞാൻ വിവാഹഭാരം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. തന്റെ കല്യാണം ഇപ്പൊ സാധാരണയാണല്ലോ. കല്യാണം സാധ്യമല്ല എന്ന് പറഞ്ഞ പറ്റുമോ സാറേ? പെണ്ണിന് വയറ്റിലുണ്ടാക്കിയേച്ച് തടി തപ്പാൻ പറ്റത്തില്ല. ഈ ഫോറം ഒപ്പിടുകയും വേണം. ഈ എസ്റ്റേറ്റ് രണ്ടു പേർ കഴിഞ്ഞ് തരികയും വേണം. ഒപ്പിട. സാധ്യമല്ലെന്ന് പറഞ്ഞല്ലോ. ഒപ്പിടാ. എന്താ ഇതിമോൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആശുപത്രിയിലാണ്. മോളെ 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 എന്റെ പൊന്നു മോളെ. അച്ഛൻ ഇനി എങ്ങും പോകില്ല. മോളെ അമ്മയെ വിട്ട് അച്ഛൻ ഇനി എങ്ങും പോകില്ല. എന്നും പുതിയ പൂക്കൾ നമുക്ക് വേണ്ടി വിടത്തിടുന്നു.